പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്ക് പി ഡി ആർ മാത്തമാറ്റിക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മാർച്ച് 17-ാം തീയതി SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കുമെന്നറിയാം. ഒരു വലിയ കാലയളവ് നമ്മുടെ കോവിഡ് കാരണം നമുക്ക് നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നുള്ള നേരിട്ടുള്ള അനുഭവം നമുക്ക് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു. ഇനി നമ്മൾ പരീക്ഷയുടെ ആ ചൂടിലേക്ക് കടക്കുകയാണ്. കൃത്യമായിട്ട് ഇപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മോഡൽ എക്സാം നടക്കുമ്പോൾ തന്നെ അത് SSLC എക്സാമിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. അപ്പോൾ മോഡൽ എക്സാമിൽ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളുടെ SSLC പരീക്ഷ അനുഭവമെന്ന് കൃത്യമായിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട് മോഡൽ എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ഗണിതശാസ്ത്ര സംബന്ധിയായ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്കൂളിലെ അധ്യാപകർ കൃത്യമായിട്ട് ഡയറക്ഷൻസ് തന്നു കാണും. നമ്മുടെ പരീക്ഷ പാറ്റേണൊക്കെ മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമാണ്. ഈ കോവിഡ് കാരണം സർക്കാർ പല മാറ്റങ്ങളും പരീക്ഷയ്ക്ക് വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായിട്ട് നിങ്ങളോട് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ ഇതൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശം തന്നിരിക്കും. എന്നിരുന്നാലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 45 ക്വസ്റ്റ്യനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 45 ക്വസ്റ്റ്യൻ, അതിൽ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 5 വീതം ക്വസ്റ്റ്യൻസും, 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 10 വീതം ക്വസ്റ്റ്യൻസും, 5 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസുമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാറ്റേൺ ഉണ്ടായിരിക്കുക. മുൻ വർഷങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. മൊത്തം 160 മാർക്കിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ പേപ്പർ 45 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി 160 മാർക്ക്. നിങ്ങളുടെ ആകെ മാർക്ക് 80 മാർക്കാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കോവിഡ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് നിങ്ങളോട് ഫോക്കസ് ഏരിയയിൽ ഊന്നിക്കൊണ്ട് കൂടുതൽ പഠിച്ചാൽ മതിയെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണും. അപ്പോൾ ഈ ഫോക്കസ് ഏരിയയിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ വലിയ മാർക്ക്, A+ ലെവലിൽ ആ മാർക്ക് തന്നെ നമുക്ക് നേടാൻ സാധിക്കും. അതായത് 160 മാർക്കിൽ ഏകദേശം ഒരു 120 മാർക്കോളം ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വരിക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് വേണ്ടത് 80 മാർക്കാണ്, 20 മാർക്ക് CU മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം സൗകര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 160 മാർക്കിൽ 80 മാർക്ക് പോരെ, ആകെ എല്ലാ ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് 80 മാർക്ക് ഉണ്ടാക്കിയാൽ പോരെ, വളരെ ഈസി ആണെന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് അറിയുന്നത് അത് കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡായിട്ടുള്ള ഒരു പഠനം ഇനി അനിവാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോഴൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, വിക്ടേഷ് ചാനൽ മുഖേനയും സ്കൂളിലെ അധ്യാപകർ മുഖേനയും ഒക്കെ നിങ്ങൾ കൃത്യമായി കണ്ടൻറ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് അതിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ശരിക്ക് പരീക്ഷാ അനുഭവം കിട്ടണമെങ്കിൽ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ആ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഇനി കിട്ടേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക എന്നതാണ് ഇനി ഉള്ള മാർഗം. കാരണം നമ്മുടെ മുമ്പിൽ 45 ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കൂൾ ഓഫ് ടൈം എത്രയാണ്? 20 മിനിറ്റ്. ആ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ മുഴുവൻ ക്വസ്റ്റ്യൻ വായിക്കുകയും നിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മാറ്റി വയ്ക്കും അല്ലേ. 20 മിനിറ്റ് കൊണ്ട് അല്ലേ, എന്നാൽ അതാണ് നിങ്ങൾ ആദ്യം എഴുതുക. ഓക്കെ അല്ലേ? ആണ്. ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉത്തരം കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും വളരെ ഈസി ആയിട്ടുള്ള. അത്തരമൊരു സൗകര്യം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ചിത്രങ്ങൾ കൺസ്ട്രക്ഷൻസ് ആണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ മാറ്റിവെക്കുകയും 45 ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഇത്തരം വളരെ പിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ കൃത്യമായി പഠിച്ച എപ്പോഴും ചോദിക്കുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അത് പെട്ടെന്ന് പിക്ക് ചെയ്തെടുത്തുകൊണ്ട് അതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി നിങ്ങൾ അവലംബിക്കണം. കാരണം 45 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മുടെ മോഡൽ എക്സാമുകൾ നിങ്ങൾ സഹായിക്കുക. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വായിക്കുക, 20 മിനിറ്റ് കൊണ്ട് വായിക്കുകയും ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾ അവിടെ പഠിക്കും. ആ കൂൾ ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് തറ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ പ്രാധാന്യമാണ് ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ വളരെ പ്രാധാന്യമല്ലേ വീടുണ്ടാക്കുമ്പോൾ? അതേപോലെ പ്രാധാന്യമാണ് നിങ്ങളുടെ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ആ പരീക്ഷ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അത്തരം ഒരു പരീക്ഷാ അനുഭവങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇനി മുതൽ നിങ്ങളുടെ പഠനം പോകേണ്ടത്. അല്ലാത്ത പക്ഷം അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ വിക്ടേഷ് ചാനലിലൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യനിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ദൂരം നിങ്ങൾ കുറയും. ഒരുപാട് ക്വസ്റ്റ്യൻ കടന്നു പോകുമ്പോൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടന്റിലേക്ക് എത്താൻ വളരെ എളുപ്പമായി. അതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ പരീക്ഷ ഹാളിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാത്സ് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പോകുമ്പോൾ ജോമെട്രി ബോക്സ്, മറ്റ് സാധന സാമഗ്രികളൊക്കെ നിങ്ങൾ കയ്യിൽ വേണം. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കാര്യം കയ്യിൽ വേണം. ഇപ്പോൾ കോവിഡ് കാലമാണ്, അതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമാണ് മുന്നോട്ട് വരിക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് എത്താൻ. പരീക്ഷാ ഹാളിൽ കൂളായിട്ട് മൈൻഡ് വളരെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കുന്ന തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അത് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന കാരണം, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിങ്ങൾ മുൻ വർഷങ്ങളിൽ SSC വരുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചുകൊണ്ട് അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാറ്റേണാണ്. അപ്പോൾ ആ പഴയ പാറ്റേണിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക ആ സമയത്ത്. ഓക്കെ, ആ പഴയ പാറ്റേണിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൽ പഴയ പാറ്റേണിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരുപാട് കണ്ടൻറ്റുകൾ പറഞ്ഞു പോകും. ആ കണ്ടൻറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണ്ടൻറ്റുകളാണ് നിങ്ങളുടെ ആ ക്വസ്റ്റ്യനിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കണ്ടൻറ്റ് എങ്ങനെ ഉപയോഗിക്കും എന്നാണ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ കണ്ടൻറ്റെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായ മെറിറ്റിൽ കാണണം. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ മികച്ച ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും വളരെ മികച്ച ഒരു വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്യാൻ ഓരോ പരീക്ഷയ്ക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ.